സിനിമാസിൻ്റെ ഓഡി ഫോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം നമുക്ക് തിയേറ്ററിൻ്റെ സീറ്റിങ്ങോട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നോർമൽ സീറ്റിംഗ് കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. 128 നോർമൽ സീറ്റ് ടോട്ടൽ വരുന്നത്. 160 രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നത്. നമുക്കൊരു സൈഡിലോട്ട് നിന്നതിന് ശേഷം നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങൾ നോക്കാം. നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നമ്മുടെ തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്കിലോട്ട് പോയിട്ട് നമുക്കൊരു ഫുള്ളൊരു തിയേറ്ററിൻ്റെ സീറ്റിങ്ങും സ്ക്രീനും തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഏറ്റവും ബാക്കിലോട്ട് പോകാം. നല്ല വിശാലമായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ കാര്യം എടുത്തു തന്നെ പറയണം. ആ തിയേറ്ററിന് ഓഡിയൻസിന് പറ്റിയ രീതിയിലുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ബോക്സ് സർക്കിൾ വരുന്നത്. നമുക്ക് മുകളിലോട്ട് പോകാം. ദേ ഇവിടെയാണ് നമ്മുടെ ബോക്സ് സർക്കിൾ വരുന്നത്. 14 സീറ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. നമുക്കിനി ഏറ്റവും താഴോട്ട് പോയിട്ട് തൊട്ട് മുകളിൽ കിടന്ന് നമുക്ക് ബോക്സ് സർക്കിളിലോട്ട് ഇനി നമുക്ക് പോകാം. അവിടെ ചെന്ന ശേഷം നമുക്ക് വിശാലമായിട്ടുള്ള ആ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നോക്കാം. നമുക്ക് അതിനകത്ത് താഴോട്ട് പോകാം. ഇവിടെയാണ് നമ്മുടെ ബോക്സ് സർക്കിളും കാര്യങ്ങളും വരുന്നത്. ടോട്ടൽ 14 സീറ്റാണ് വരുന്നത്. 180 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ഒരു കംഫർട്ടാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ നമ്മുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് നേരെ സ്ക്രീനിലോട്ടുള്ള നമുക്കൊരു സീറ്റിലോട്ട് ഇരുന്നിട്ട് നമുക്ക് നോക്കാം വ്യൂയും കാര്യങ്ങളും. നല്ല അടിപൊളി ഒരു വ്യൂയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ തിയേറ്ററിൻ്റെ ഇത് നോക്കാം കേട്ടോ, സൗണ്ടിനെ കുറിച്ച് നോക്കാം. അങ്ങനെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 142 സീറ്റാണ് വരുന്നത്. 122 14 സീറ്റും, അങ്ങനെ ടോട്ടൽ 142. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് ബാക്കി നമുക്ക് സൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. നേരെ താഴോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിൽ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7.1 ഡോൾബി സറൗണ്ടും കാര്യങ്ങളാണ് വരുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ 6 സബ്വൂഫറാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് സൈഡിലത്തെ സ്പീക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഡബിൾ ലെയറായിട്ടാണ് സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ഡബിൾ ലെയറാണ് വരുന്നത്. പോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ 6 സബ്വൂഫറും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നത്. ഇനി അതുപോലെ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്ത് നമുക്കൊരു ഓവർ ഹെഡ് സ്പീക്കേഴ്സിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് ഓവർ ഹെഡ് സ്പീക്കേഴ്സ് നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള വലിയ 4 സബ്വൂഫർ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 സബ്വൂഫറാണ് വരുന്നത്. നല്ല ഉഗ്ര സൈസുള്ള 6 സബ്വൂഫർ തന്നെയാണ് ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ തിയേറ്ററിനകത്ത് സൗണ്ട്, സ്ക്രീൻ, ആ സീറ്റിംഗ് എല്ലാം തന്നെ ഉടനെ തന്നെ മാറുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഈ സബ്വൂഫറും മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ വന്ന ദിവസം തന്നെയാണ് ഈ സബ്വൂഫർ മാറിയത്. ദിവസം പറയുകയാണെങ്കിൽ 20 ആണ് കേട്ടോ, 2024 ഈ സബ്വൂഫർ മാറ്റി ഇപ്പോൾ ഇരിക്കുന്നത്. ഏറ്റവും പുതിയ സബ്വൂഫറാണ്. ഈ കാണുന്ന 2 സബ്വൂഫറും പുതിയതാണ്. പഴയ സബ്വൂഫറും കാര്യങ്ങളും മാറ്റി പുതിയ സബ്വൂഫറാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തിരിക്കുന്ന അങ്ങേയറ്റം ഇരിക്കുന്ന ഇതും 2 എണ്ണമാണ്. അതാണ് മാറ്റിയത് 1 എണ്ണം. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന, അതിന് ഇപ്പുറത്തെ അറ്റത്തിരിക്കുന്ന ഈ 2 എണ്ണവും പുതിയ സബ്വൂഫറാണ്. നമ്മൾ വന്നതിന് ശേഷമാണ് കാൽബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്ക്രീൻ ഇച്ച് താമസിച്ചു കൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുത്തത് കേട്ടോ. അങ്ങനെ സൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇനി നമുക്ക് നേരെ ഒരു സീറ്റിൽ നോക്കിയിട്ട് സ്ക്രീനിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള സ്ക്രീൻ സൈസാണ് നിങ്ങളീ കാണുന്നത്. നല്ല അടിപൊളിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തിണങ്ങിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ക്രീൻ സൈസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു സൈഡിലോട്ട് പോകാം കേട്ടോ. എന്നിട്ട് അവിടെ നിന്നുള്ളൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതേ നമുക്ക് വേണ്ട ഈ സീറ്റിലോട്ട് തന്നെ പോകാം കേട്ടോ. അവിടെ നിന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മുടെ തിയേറ്ററിൻ്റെ നല്ല അടിപൊളിയൊരു സ്ക്രീൻ സൈസ് തന്നെയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെയാണ്. നല്ലൊരു അടിപൊളിയൊരു വ്യൂ ആണ്. ചെറിയൊരു സ്ക്രീനാണ്, നമുക്ക് തോന്നത്തുപോലും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തണേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഏറ്റവും ബാക്കിൽ പ്രൊജക്ട് റൂം ഇരിക്കുന്നതിൻ്റെ സെൻട്രൽ സീറ്റിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂയും കാര്യങ്ങളും നോക്കാം കേട്ടോ. അവിടെയാണ് നമ്മുടെ പ്രൊജക്ട് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ സെൻട്രൽ സീറ്റിലോട്ട് നമുക്കിരിക്കാം. അവിടെ നിന്നുള്ളൊരു വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം കേട്ടോ. അവിടെ നിന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത്. നല്ല സെറ്റ് വ്യൂ തന്നെയാണ് അല്ലേ, നിങ്ങൾ തന്നെ പറ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ അല്ലേ. സ്ക്രീൻ സൈസ് നല്ല സെറ്റായിട്ട് തന്നെയാണ്. ഏത് പൊസിഷനിലിരുന്നാലും നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഒരു ട്രെയിലറും കാര്യങ്ങളും കണ്ടിട്ട് സൗണ്ടും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നേരെ അതിനകത്തോട്ട് പോകാം. നമുക്ക് തിയേറ്ററിനകത്തെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നമുക്കൊരു വീഡിയോ കാണാം.
അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് നേരെ പ്രൊജക്ടർ റൂമിലോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിനകത്തെ പ്രൊജക്ടർ റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. 2K ക്രിസ്റ്റിയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി നേരെ ഇതിൻ്റെ സെർവർ പോസ്റ്റിനോട്ട് പോകാം. ഏറ്റവും താഴെയാണ് നമ്മുടെ സെർവറും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തേനകത്ത് എല്ലാവരും മറ്റേ പ്രൊജക്ടറിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിനകത്തും കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ഡെസ്ക്ടോപ്പാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ളൊരു സ്ക്രീനിലോട്ടുള്ളൊരു വ്യൂ കാര്യങ്ങളാണ് കാണുന്നത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലോട്ട് പോകാം. നമ്മളിനി അടുത്ത് പോകുന്നത് സൗണ്ടിലോട്ടാണ്. ഇതാണ് 7.1 ഡോൾബി സറൗണ്ടിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളും. ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ തൊട്ടുള്ള ആംപ്ലിഫയേഴ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. സബ് ഓഫർ അങ്ങനെയുള്ള അങ്ങനെ നമ്മുടെ ഈ പ്രൊജക്ട് റൂമിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് വേണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് EM സണ്ണി, EVM ആൻഡ് സൺസ് ഇതിലൊരാളാണ് ഞാൻ. ഫാദറിൻ്റെ പേരാണ് EV മത്തായി. അങ്ങനെയാണ് EVM എന്നുള്ള പേര് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങളുടെ 6 ബ്രദേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തിയേറ്ററുകളുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 11 സ്ക്രീൻ നടത്തുന്നുണ്ട്. ഇവിടെ ചേർത്തല, പിന്നെ രാജകുമാരി, കുമളി, പുതുനഗരം, അങ്ങനെ തുടങ്ങി. സിനിമ ഏതാണ്ട് 50 വർഷത്തെ പരിചയമുണ്ട്. സിനിമ നടത്തിക്കൊണ്ടിരുന്നുണ്ട്. അന്ന് ഹൈറേഞ്ചിലേക്കായിരുന്നു കൂടുതൽ തിയേറ്റർ. 10-14 തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിന്നിട്ട് 3-4 തിയേറ്ററായിട്ട് കുറഞ്ഞു. എന്തായാലും സിനിമ സെലക്ഷൻ പടത്തിന് മാത്രമാണ് ഇപ്പോൾ കളക്ഷനുള്ളൂ. നേരത്തെ ഒക്കെ ആവറേജ് ഏത് പടം വന്നാലും വെള്ളി ശനി ഞായറും ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കളക്ഷൻ ഇല്ല. അതാണ് ഇപ്പോൾ ഏറ്റവും പറഞ്ഞേക്കുന്നത്. നല്ല പടമാണെങ്കിൽ അമിതമായിട്ടുള്ള കളക്ഷനാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടില്ലാത്തുള്ള രീതിയിലുള്ള കളക്ഷനാണ് കയറുന്നത്. മോശമായാൽ ഒന്നുമില്ല. ഒരു ഷോ പോലും ചിലപ്പോൾ ഓടിയോ ഓടി അത് ഓടില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റു പടങ്ങൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. ഒരു 4-5 പടം കഴിയുമ്പോൾ ഒരു ഇറ്റ് കിട്ടും. അപ്പോഴത്തേക്ക് ഈ 5-6 പടത്തിൻ്റെ കുടിശ വരും. പിന്നെ അമിതമായ കറണ്ട് കാശ്, ഇതെല്ലാം ഇപ്പോഴെല്ലാം താങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നടത്തിക്കൊണ്ടിരുന്ന പണി, പഠിച്ച പണി, ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സിനിമയുടെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ EVM പെരുമ്പാവൂര് തിയേറ്റർ സ്വന്തം പണിത തിയേറ്ററാണ്. ആദ്യം 2 തിയേറ്ററായിരുന്നു, പിന്നെ ഇപ്പോൾ 4 സ്ക്രീനാക്കി. നല്ല പടങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരുമ്പാവൂരെ സംബന്ധിച്ച് അമിതമായ കളക്ഷനാണ്. പിന്നെ ഹിന്ദി പടത്തിനാണെങ്കിലും ഹിന്ദിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കളക്ഷനിൽ പോകും. കുഴപ്പമില്ലാതെ, തെറ്റിലൂടാതെ അങ്ങ് നടന്നു പോകണ്ട. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ആദ്യം ഓർഡിനറി ആയിരുന്നു, പിന്നെ 2K ആക്കി, ഇപ്പോൾ 4K ആക്കി. ഇനിയിപ്പോൾ ഇപ്പോൾ 3 തിയേറ്ററിലും 4K ആണ്. ഇനി ഒരു തിയേറ്ററും കൂടെയാണ് 4K ആക്കാനുള്ളൂ. അതിപ്പോൾ അടുത്ത ദിവസം തന്നെ അതും ആക്കണം. അപ്പോൾ ഏറ്റവും സൗണ്ടും ലൈറ്റിലും കാര്യത്തിനും വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം കുറച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അടുത്ത് പല തിയേറ്ററുകളും വന്നു. ഇപ്പോൾ കാലടിയിലെ അടുത്ത ആഴ്ച 3 തിയേറ്റർ വരാൻ പോകുന്നുണ്ട്. മഞ്ഞപ്പുറം വന്നു, പട്ടിമറ്റം അവിടെ വന്നു. ഇങ്ങനെ ഇതിന് ഓപ്പറേഷൻ ഓരോന്നോരോന്ന് കൂടി വന്നു. EVM പെരുമ്പാവൂര് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ EVM സിനിമാസിൻ്റെ 4 നമ്മൾ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുകിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഓണറുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ തിയേറ്ററിലെ ഓണറും കാര്യങ്ങളും. ഒരുപാട് മാറ്റങ്ങളോട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും. അപ്പോൾ ഇവിടെയുള്ള നിവാസികൾക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ആവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട തിയേറ്ററും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നുണ്ടെന്ന് പറയാം. നിങ്ങളുടെ സ്വന്തം നേതി ബൈ.